അടുക്കളയിലൊരു ഗ്രൂപ്പ് ഡാൻസ്. എന്താടി ഞങ്ങൾ പണിയെടുക്കുന്ന പിടിച്ചില്ലേ നിനക്ക്? ഓ, പണിയെടുക്കുമായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. അതെ, വെച്ച് വിളമ്പി നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ നിനക്ക് മനസ്സിലാവും. ഇന്നു മുതലേ എല്ലാ നേരവും പാചകം വരാണെന്നാ പറയുന്നേ. ഓ, കൺമണി പോയതിന്റെ ആഘോഷമായിരിക്കും. ആ, അങ്ങനെയെങ്കിലും ഈ വീട്ടിൽ അടുക്കള എന്നൊരു സ്ഥലം ഉണ്ടെന്ന് ഇവര് മനസ്സിലാക്കിയല്ലോ. നന്നായി. അതേടി, സത്യം പറയാലോ, അവള് പോയതിന്റെ ആഘോഷം തന്നെയാ. അത് ഇന്നല്ല, ഒരു 1000 ദിവസം ആഘോഷിച്ചാലും ഞങ്ങൾക്ക് മതിയാവില്ല. അല്ലേ സ്വപ്ന? ഇപ്പഴാ സന്തോഷമായത്. എന്തായാലും ഞങ്ങൾ അവളെ പറഞ്ഞു വിട്ടതാണെന്ന് ആരും പറയില്ലല്ലോ. അവളുടെ ഇഷ്ടത്തിന് അവൾ ഇറങ്ങിപ്പോയി. ഇനി പോലീസ് കൊണ്ടുപോണോ, തൂക്കിക്കൊല്ലണോ, ജയിലിൽ അടയ്ക്കണോ എന്നൊക്കെ ഇനി അവള് തീരുമാനിക്കും. ഞാനേ അധിക നേരം ഇവിടെ നിക്കുന്നില്ലേ, നിന്നാലേ എന്റെ വാച്ച് ഒറിയും. അത് തന്നെയാ നിനക്ക് നല്ലത്. ഇനി നീ ഇവിടെ നിന്നാലേ ഞങ്ങളുടെ വായും ചൊറിയും. പോ, ചെല്ല് ചെല്ല്. അതെ, അവൾക്കത്ര പിടിച്ചിട്ടില്ല. ഇനി ചിലപ്പോ ഓരോരുത്തരുടെ ആയി ചെന്ന് കൊളുത്തി കൊടുക്കും. കൊളുത്തട്ടെ, കൊളുത്തട്ടെ. അതെ, എന്തായാലും ഇച്ചിരി കഷ്ടാട്ടോ നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. എങ്ങനെ? ഡീഡി, മിണ്ടാതിരുന്നോണം, ഇല്ല നിന്റെ നാവരിഞ്ഞു ഞാൻ കറക്കാതെ ഇടും. ഇതിപ്പൊ പകലല്ലേ, ഇന്ന് രാത്രി നീ നോക്കിക്കോ. ഒരു വമ്പൻ പാർട്ടിയാ ഞങ്ങൾ നടത്താൻ പോകുന്നത്. അതാരാ തടയുന്നെന്ന് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ദേ, നീയേ പുറത്തെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പോയി ചെയ്യ. ചെല്ല് ചെല്ല്, പോ പോ പോ. അയ്യോ, ദോഷം. എന്തായാലും ഭാഗ്യമുണ്ട്, കൺമണി ഇറങ്ങിപ്പോയതുകൊണ്ട് മകളും മരുമക്കളും ഒക്കെ ഒറ്റക്കെട്ടാ. അമ്മയ്ക്ക് എന്ത് സ്പെഷ്യൽ വേണോന്നാ എന്നോട് ചോദിച്ചത്. അവരെ ആഘോഷിക്കട്ടെ, അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാന്. അയ്യോ, അടുക്കള ഡ്യൂട്ടിയിൽ ഞാനല്ല, ഇന്നത്തെ പരീക്ഷണം മുഴുവൻ ചേച്ചിമാരാ. അവരോ? അതെ ഏട്ടാ, ഇന്ന് എല്ലാ നേരത്തെയും പാചകം അവരാ ചെയ്യാൻ പോകുന്നേ. കനകേച്ചി പോലും തൊടിയിച്ചിട്ടില്ല, അത്രയ്ക്ക് ഉത്സാഹം ആ മൂന്ന് പേർക്കും. കൺമണി ഇല്ലാത്തോണ്ടല്ലേ. പിന്നല്ലാതെ അവരുടെ ആജന്മ ശത്രുവല്ലേ ഇറങ്ങി പോയത്, പിന്നെ അവർ ആഘോഷിക്കാതിരിക്കോ? ചായ. അയ്യോ, ദേവ എഴുന്നേറ്റോ, ഞാൻ അമ്മയ്ക്ക് മാത്രമേ ചായ ഇട്ടുള്ളൂ, ഇപ്പൊ തരാവേ. സ്വപ്നേ, ഒരു ചായ കൂടെ വേണം, ദേവ ഉണർന്നു. അമ്മേ, ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയേ, എല്ലാം അമ്മയുടെ പാകത്തിനാ ഞാൻ ചേർത്തിരിക്കുന്നെ. എന്നാലും അമ്മ കുടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കുന്നതിന് ഒരു സുഖമൊക്കെ ഇല്ലേ. കൺമണി ഇല്ലാത്തത് ഏട്ടത്തിമാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ ദേവ. അവൾ ഉള്ളത് കൊണ്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നേ? ദേവ പേടിക്കണ്ട, 24 മണിക്കൂറും അടുക്കളയിൽ നിൽക്കാനും കഷ്ടപ്പെടാനും ഒക്കെ ഞങ്ങള് തയ്യാറാ. ഞാൻ പേടിച്ചു, കൺമണി പോയതോടെ വീടിന്റെ താളം തെറ്റി പോകുന്നു. അതൊന്നും നീ പേടിക്കണ്ട ദേവ. ദേ, നിന്റെ ചേച്ചിമാർക്ക് വാശി തോന്നിയല്ലേ, ഈ ഭൂമിയിൽ ആരെയും തോൽപ്പിച്ചു കളയും. അവളെ ആ തമിഴന്മാരുടെ കൂടെ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ, നമ്മൾ ഇവിടെ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കും. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ആ കനകയെ കൂടി അങ്ങ് പറഞ്ഞയച്ചേക്കാം. അതെന്തിനാ? കനക എന്താ ചെയ്തത്? അല്ല, അവളും ഇനി എന്തെങ്കിലും അക്രമം കാണിക്കില്ലെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടില് നമ്മൾ മതി, ഞങ്ങളും 3 പേരും കൂടി അടുക്കള കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അമ്മയും അവന്തികയും ഇടയ്ക്കൊരു കൈവന്ന് സഹായിച്ചാ മതി. നന്നായി മക്കളെ, ഇന്നും മുതല് അമ്മ അങ്ങനെ തന്നെ തീരുമാനിച്ചു. ആ, തനിജെ ഒരു ചായ കൂടി വേണം, പോയി എടുത്തോണ്ട് വാ. അതാർക്കാ അമ്മേ? അച്ഛൻ എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റ വേറൊരാൾ കൂടിയുണ്ട്, അയാൾക്ക് ചായ കുടിക്കണമല്ലോ. മോളെ, നീ ഇങ്ങോട്ട് വാ.
രാത്രി തന്നെ തിരിച്ചു വന്നു. അവൾ ഇന്നലെ എന്റെ കൂടെയാ ഉറങ്ങിയത്. അമ്മേ, എന്തിനാ അവളെ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കയറ്റിയത്? ഇവൾ ഇനി നമ്മുടെ കുടുംബത്തിൽ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? നമ്മളല്ല, നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചു. ഇങ്ങോട്ട് പോടി. എന്താടി നിന്റെ ഉദ്ദേശം? എന്ത് പറഞ്ഞ അവര് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നെ? എങ്ങനെ പ്രതികാരം തീർക്കാനാ നീ തീരുമാനിച്ചിരിക്കുന്നത്? പറഞ്ഞു കൊടുക്കടോ, ഇവരൊക്കെ ഇത്ര ഉത്സാഹത്തോടെ കാത്തു നിൽക്കുന്നത് കണ്ടില്ലേ? പറ. പറയാം. ഇവിടുന്ന് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോ എന്നെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ സാർ, ആ സുധാകരനെ പെൺകുട്ടിയായിട്ട് വന്നിട്ടുണ്ട് സാർ. ആ വരാം പറ. ശരി സാർ. അതെ സാർ, ചെല്ലാൻ പറഞ്ഞു. നമസ്കാരം സാർ. ഇതാണോ താൻ പറഞ്ഞ പെൺകുട്ടി? അതെ സാർ. അപ്പോ ഇവളുടെ അച്ഛനെയാണ് അയാൾ കൊന്നത് അല്ലേ? അതെ സാർ. സാറേ, കൊന്നു എന്നുള്ള സത്യമാ, പക്ഷേ അതിന്റെ ശിക്ഷ അനുഭവിച്ച് ഈ നിൽക്കുന്ന സ്ഥലവാ. ആമാ സാർ, അന്നയ്ക്ക് നടന്നത് ഒരു ചിന്ന ഗലാട്ട്, അന്ത ബാങ്കോട് ഒരു പണമിടപാട് പ്രശ്നം. ആണാ അവർ വാളെടുത്തതും രാമയ്യനെ കൊന്നതും ഒന്നും നമുക്ക് തെരിയാത്ത വിഷയം സാർ. സാറേ, ആനന്ദവർമ്മ ഇത്രയും ബുദ്ധിമുട്ടി ആയിട്ടോ? ശരിക്കു പറഞ്ഞാൽ വായ്പ എടുത്തവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ ചോദിച്ചതാ ആനന്ദവർമ്മയെ ഇവരും തമ്മിൽ തെറ്റാനുള്ള കാരണം. ആമാ സാർ. അത് പിന്നെ വിഷയമായി. അപ്പോഴാ രാത്രി അയാളെ ഒന്ന് കാണാൻ പോവാൻ സെൽവത്തിന് തോന്നിയത്. സെൽവം ചെന്നപ്പോ അയാൾ കാണിച്ചതോ ആദിബുദ്ധി? കൂടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ വെട്ടി അങ്ങ് കൊന്നു സാറേ, പഴി സെൽവത്തിന്റെ തലയിലും. ആമാ സാർ, അന്ത ഊരിലിരിക്ക പാവങ്ങൾക്കാഹ പേസ പോനണ്ണാ അന്ത നൈറ്റിലെ കൊലപാതക ആയിടിച്ച്. അതുക്കപ്പുറം കോർത്ത് ജയില് എവളോ ദണ്ഡന കിടച്ചിരിക്കു സാർ. സാറേ, ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങളുടെ ചേട്ടനെ കൊന്ന ആരാണോ അവര് ശിക്ഷിക്കണം. സാർ കേസെടുക്കണം. ഈ പെൺകുട്ടി ഇത്രയും നാളും ഈ നാട്ടിൽ നിന്നതുകൊണ്ട് ഇവിടെ കേസെടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പരാതി ഈ പെൺകുട്ടി തന്നെ തരണം. എന്തു പറയുന്നു കൺമണി? സാർ, എനിക്ക് പരാതിയുണ്ട് സാർ. ആ പരാതി ഞാൻ പറയുന്ന രീതിയിൽ സാർ എഴുതിയെടുക്കൂ. അതിനെന്താ സാർ? അതെ, ഈ പെൺകുട്ടി പറയുന്ന പരാതി ഒന്ന് എഴുതിയെടുക്കണം. ശരി സാർ, വരൂ. കൺമണി, ആനന്ദവർമ്മയുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി പരാതിയിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. കോടതിയിൽ ചെല്ലുമ്പോ അത് ഉപകാരപ്പെടും. ഉണ്ടായിട്ടുണ്ട് സാർ. ഇവളുടെ സമ്മതം പോലും ചോദിക്കാതെ സ്വന്തം മോനെ കൊണ്ട് കെട്ടിച്ചില്ലേ? വലിയ ചതിയാ സാറേ, ആ ആനന്ദവർമ്മ ഭയങ്കരനാ. കൺമണി പറഞ്ഞുകൊടുക്ക, എഴുതിക്കോ സാർ. സാർ, എനിക്ക് പരാതി ഉള്ളത് ആനന്ദവർമ്മയെ കുറിച്ചല്ല, ഈ നിൽക്കുന്നവരെ കുറിച്ചോ. കുട്ടി എന്താ ഈ പറയുന്നത്? അതെ സാർ, ഇവര് പറയുന്നത് മാത്രമാണ് സത്യമെന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് പരാതി പറയാൻ വേറെവിടെങ്കിലും പോകേണ്ടി വരും. സാർ, സോറി സാർ, ഞാൻ നിൽക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാ. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ മിസ്റ്റർ സെൽവം, ഇവിടെ ശബ്ദം ഉണ്ടാകരുത്. ഇനി കുട്ടി പറയൂ. സാർ, എന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു.
അതൊരു സംഘർഷത്തിലായിരുന്നു എന്ന് എനിക്കറിയാം. അന്നു മുതൽ എന്നെ വളർത്തിയതും വലുതാക്കിയതും എനിക്കൊരു ജീവിതം തന്നതും ആനന്ദ് വർമ്മ എന്ന ഒരു വലിയ മനുഷ്യനാ. അദ്ദേഹത്തിനെതിരെ എന്റെ മരണത്തിൽ പോലും ഞാൻ മൊഴി കൊടുക്കില്ല. എടി, അയാൾ എന്റെ അച്ഛനെ കൊന്നവനാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പരാതി ഇല്ലാന്ന്. സർ, ഇവരിപ്പോ നിർബന്ധപൂർവം എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. ആനന്ദ് വർമ്മക്കെതിരെ കേസ് കൊടുക്കാൻ നിർബന്ധിക്കുക. അതിലെനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ അച്ഛന്റെ മരണത്തിന് ഇനിയൊരു അന്വേഷണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് എന്റെ തീരുമാനം. എടി പെണ്ണെ, നിനക്ക് ഭ്രാന്താണ്. സർ, എനിക്ക് പോവാമോ? സുധാകര, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? കുട്ടി വയ്ക്കൂ. കരുമണി സാറേ, ആ കൊച്ചു എടോ കൂടെ കൊണ്ടുവരുന്നവളെ കൂടെ നിർത്താൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ കെട്ടിയെടുത്തത്? തന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ. തമിഴ്നാട്ടിൽ നിന്ന് സിംഹവും കേരളത്തിൽ നിന്ന് പുലിയും പിന്നെ നരിയും കുറുക്കനും എല്ലാം കൂടെ ഇറങ്ങിയിരിക്കുക. എടോ, ഇത്തിരി ഇല്ലാത്തൊരു പെണ്ണ് തനിക്ക് നേരെ നിർത്താൻ അറിയില്ലല്ലോ. ഇറങ്ങി പോടോ എന്റെ മുന്നിൽ. അല്ല സാറേ, ഞാൻ അവളോട് ഒന്നുകൂടി സംസാരിച്ചിട്ട്. ഇനി ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും കണ്ടാൽ ചവിട്ടി കൂട്ടിക്കളയും ഞാൻ. വിളിച്ചോട്ട് പോടോ എല്ലാത്തിനെയും. സാർ, തമിഴ്നാട്ടിലെ എനിക്ക് നല്ല പോലീസ് കണക്ഷൻസ് ഇരിക്ക്. പെരിയ പെരിയ ഓഫീസർമാരെല്ലാം. എടോ സെൽവം, ഇത് തമിഴ്നാടല്ല, കേരളവാ. ഇവിടെ ഉള്ളവർ ഇടി തുടങ്ങിയാലേ എപ്പോ നിർത്തുമെന്ന് എനിക്ക് പറയാനൊക്കില്ല. ഇറങ്ങിപ്പോടോ. നീ എന്റെ ചേട്ടന്റെ മോളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അല്ലേ, പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവളുടെ ഒരു മാറ്റം കണ്ടോ? സ്വന്തം തന്തയെ കൊന്നവന് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആനന്ദ് വർമ്മയെ വിട്ടുപോകാനല്ലോ നിനക്ക് മടിയെ ഞങ്ങൾക്കറിയാം. നിന്റെ മറ്റവനുണ്ടല്ലോ ആഫീസർ ദേവ, അവന്റെ സുഹൃത്തിൽ നിന്ന് വിട്ടുപോകാൻ മയല്ലേ. ഡായ് പെണ്ണേ, ആനന്ദ് വർമ്മാവുക്കും എനക്കും ഒരു കണക്ക് ഇരുക്ക്. അതിപ്പോ ഇടയിലിരുന്ന് നീ പോനാലും ഇല്ലേനാലും അന്റെ കണക്ക് ഇവിടെ കിടക്കും. ഡായ്, എന്ത സെൽവം അനുഭവിച്ചതുക്ക് പകരം ആനന്ദ് വർമ്മാവുക്കും അന്ത ഗതി വരും. എപ്പടിന്ന് തരുമാ? ഒരു നാൾ നീ അവനെ പാക്കും ഉടലിലെ ഉസിരില്ലാമ. താനാരാ? യമധർമ്മനോ? ആളുകളുടെ ആയസ് നിശ്ചയിക്കാൻ. എടോ, ഇത്രയും പേരെന്റെ അച്ഛന് വേണ്ടി ഒന്നിച്ചു നിന്നില്ലേ? നിങ്ങൾ ആർക്കെങ്കിലും സത്യത്തിൽ എന്റെ അച്ഛൻ മരിച്ചതിൽ വേദനയുണ്ടോ? എനിക്കുണ്ട്. ചത്തുപോയത് എന്റെ അണ്ണനാ. അതൊന്നും പറഞ്ഞ ഇവക്ക് മനസ്സിലാവില്ല. ഇത്രയും കാലം ആ വീട്ടിൽ നായയെ പോലെ കിടന്നിട്ട് കാലിൽ നക്കാൻ മാത്രമേ ഇവള് പഠിച്ചിട്ടുള്ളൂ. അതെ, ഞാൻ ഇത്രയും കാലം ആ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ പരിഗണനയ്ക്ക് എനിക്കൊരിക്കലും അവരെ ദ്രോഹിക്കാൻ പറ്റില്ല. അല്ല, സ്വന്തമായിട്ടല്ലേ മരിച്ചത്. എന്നിട്ട് ഇപ്പോഴാണോ എന്നെ തിരക്കി വരുന്നത്? ഏട്ടൻ രാമയ്യം മരിക്കുമ്പോ എനിക്ക് എത്ര പ്രായമെന്നറിയോ? അന്ന് ഞാൻ എവിടെ ജീവിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കാത്ത നിങ്ങള് സെൽവത്തിന്റെ ഒരു വിളി വന്നപ്പോ പുറപ്പെട്ടു വന്നു എന്നെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ, സ്വത്തിന്റെ പാതി ചോദിക്കാൻ. അല്ല, ഈ സെൽവം ആനന്ദ് വർമ്മയോട് ചോദിച്ചത് എത്ര കോടിയാന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ രണ്ടുപേർക്കും? അറിയില്ല. 75 കോടി രൂപയാ ആനന്ദ് വർമ്മയുടെ ഈ നിൽക്കുന്ന സെൽവം ചോദിച്ചത്. നിങ്ങളെ രണ്ടുപേരും ഒഴിവാക്കി അത് പങ്കിട്ടെടുക്കാനാ ഈ സുധാകരനും സെൽവവും നിൽക്കുന്നത്. വേണ്ടാതിനെ പറയരുത്. ഞങ്ങൾ പണത്തിന്റെ കണക്കം നോക്കിയിട്ടല്ല, പകയുടെ കണക്കാ നോക്കിയത്. നിർത്തടോ. തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എവിടെന്നെങ്കിലും 5 പൈസ കിട്ടുമെന്ന് വന്നാ ഏത് നിലയ്ക്ക് തരം തഴാനും തയ്യാറാവുന്ന ആളാ താനെന്ന് ഈ നാട്ടിലെ ആർക്കാടും അറിയാത്തത്.
എന്നടി മിരട്ടലാ. ഇപ്പൊ ഇങ്ങ ഇരുന്ന് ഒന്ന് തൂക്കി എടുത്തിട്ട് പോണം നനച്ചാ സെൽവനുക്കുതാ നിസാരന്താ. എന്ന താനൊന്ന് കാണിക്കടോ. താൻ എന്താടോ വിചാരിച്ച, ഈ നാട്ടിലെ നിയമവും അത് നടപ്പിലാക്കാൻ ആളുകളും ഇല്ലാത്തതുകൊണ്ട് സെൽവത്തിന് ഇവിടെ വന്നത് നടപ്പാക്കാന്നോ? എടോ, ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നതേ എന്റെ കുടുംബത്തിലാ. താൻ പറയുന്നത് ശരിയായിരിക്കും. ആനന്ദവർമ്മ എടുത്തൊരായുധം കൊണ്ട് എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ ആ മനുഷ്യൻ എന്നെ നോക്കുന്നത് ആയിരം ജന്മം ഒരച്ഛന് ചെയ്യാവുന്നതിലും കൂടുതലാ. അതിനെ എതിർത്ത് ഞാൻ എന്തെങ്കിലും വാക്ക് പറഞ്ഞാ എന്റെ നാക്ക് പുഴുത്തുപോവും. എന്റെ അച്ഛന്റെ മരണവും എന്റെ ജീവിതവും ദൈവം നിശ്ചയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ദൈവം എവിടെ എഴുതി വെച്ചോ അവിടെ തന്നെ സംഭവിക്കും. ചിറ്റപ്പനും ചിറ്റമ്മയായിട്ട് വന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഏതെങ്കിലും ഒരു ദിവസം എന്നോടുള്ള ബന്ധവും പറഞ്ഞ് ആ പാടി ചവിട്ടാനെങ്ങാനും വന്നാ മറ്റാരെയും ഞാൻ വിളിക്കില്ല. ചവിട്ടുന്ന കാലേ ഞാനങ്ങ് വെട്ടും. മനസ്സിലായോ? പകയും പ്രതികാരവും കാശിന്റെ കണക്കും പറയുന്നതിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊന്നുണ്ട്. സ്നേഹിക്കുന്നവരുടെ വിഷമം, സ്നേഹത്തിന്റെ ആഴം, അതൊക്കെ മനസ്സിലാവണമെങ്കിലേ നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല കുടുംബം പുലർത്തി ജീവിക്കണം. എനിക്ക് ആനന്ദവർമ്മ അച്ഛൻ മാത്രമല്ല, ദൈവോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാ. എന്നെ ശപിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടാ അവര് പോയത്. ഇനി എങ്ങനെ ആരും എന്നെ തിരക്കി വരില്ല. എന്റെ ജീവിതമായാലും മരണമായാലും ഇവിടെയാ ഈ വീടിനകത്ത്. അമ്മേ, നിങ്ങളൊക്കെ ഇത് വിശ്വസിച്ചോ? ഇതൊക്കെ ഇവന്റെ അടവാ. അവര് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നതാ. ദേവ, ചില കഥകളിലൊക്കെ കാണാറില്ലേ കുടുംബം അടക്കം പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചവര് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കൊല്ലുന്നത്, വിഷം കൊടുത്തും സൈനൈഡ് കൊടുത്തും അങ്ങനെ പല വിധത്തില്. എന്റെ ദേവ, എനിക്ക് എന്റെ മക്കളെയും കൊണ്ട് ഇവിടെ ഈ വീടിനകത്ത് കിടക്കാൻ പേടിയാ. അതെ, നമ്മൾ എന്തിനു പേടിച്ച് ജീവിക്കണം? ദേവ, നീ ഇവളെ പിടിച്ച് പുറത്താക്കി. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? ഇവളോട് ഇറങ്ങി പോവാൻ പറ അമ്മേ. അതെ ഏട്ടത്തിമാരെ, അങ്ങനെ കൺമണി ഇപ്പൊ പോകുന്നില്ല. നിങ്ങളുടെ ഒന്നും പ്രതീക്ഷ ഇതായിരുന്നില്ലല്ലോ. അച്ഛനെ ശിക്ഷിക്കാൻ അവള് പോലീസുകാരോട് പറയണമായിരുന്നല്ലേ. അതെന്തായാലും നടക്കില്ല. അമ്മേ, ഇവളിപ്പ ഈ കാണിക്കുന്ന ത്യാഗം ഉണ്ടല്ലോ, അത് ഈ ലോകത്തെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഇവള് തിരിച്ചു വന്നപ്പോ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് അച്ഛനെ അമ്മയെ ഒറ്റുകൊടുത്തിട്ട് എത്ര വലിയ നേട്ടമായാലും എനിക്കത് വേണ്ടെന്നാ. അത് എന്റെ മനസ്സിലാ കൊണ്ടത്. ഇത്രയും നാളും ഇവളെ അകറ്റി നിർത്തിയതിന് ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ പ്രായച്ചിത്തം ചെയ്തു തുടങ്ങി. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. പണ്ട് കൺമണി എനിക്ക് എങ്ങനെയായിരുന്നു, അതിന്റെ പത്തിരട്ടി സ്നേഹമുണ്ട് ഇന്ന് എനിക്ക് അവളോട്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഇവളെ ദ്രോഹിച്ചാൽ എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. അവരാ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ആ ചേച്ചിമാര് കേട്ടല്ലോ, ഇനിയിപ്പോ ഇവിടെ നിന്ന് നാണങ്ങനേണ്ട കാര്യമുണ്ടോ? ആ ഇവളുണ്ടല്ലോ ഈ കൺമണി, വല്ലാത്തൊരു മുതലാ. നിങ്ങൾ എത്ര ആട്ടി ഓടിച്ചാലും അവൾ അങ്ങനെ പോവില്ല. കാരണം ഇവിടെ ചില ആളുകളുടെ ഹൃദയത്തിലെ അവൾ അങ്ങ് കൊളുത്തി പിടിച്ചിരിക്കുക. അപ്പൊ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കാൻ? മൂന്നുപേരും അടുക്കളയിലേക്ക് തന്നെയല്ലേ? അതെ, എനിക്ക് വേറെ പണിയുണ്ട്. ഈ അടുക്കളയെ കിടന്ന് നരകിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നത്. അല്ല ഏട്ടത്തിയോ, ഏറ്റവും വാശിയിൽ പണിയെടുത്തോളെന്ന് പറഞ്ഞതല്ലേ?
അത് ഇവിടെ പലരും പഴയതൊക്കെ മറക്കുന്നുണ്ടല്ലോ. അതുപോലെ ഞാനും ഇതെല്ലാം അങ്ങ് മറന്നുപോയി. വിളിച്ച് വീണ്ടും കൂടെ നിർത്തിക്കോ, അനുഭവിക്കുമ്പോ പഠിക്കും എല്ലാവരും. മോളെ, അച്ഛനെ ഉണർന്നിട്ടുണ്ടാവും, അമ്മ ചായ എടുത്തോണ്ട് വരാം. നീ തന്നെ അച്ഛന് കൊണ്ടുപോയി കൊടുക്ക. ദേ ഉണർന്നാൽ ആദ്യം മോളെ തന്നെ ആയിക്കോട്ടെ കാണുന്നത്.